നമസ്കാരം. ഇന്നലെ നെട്ടൂരിലെ സ്വകാര്യ ലോഡിൽ നിന്നും രണ്ട് യുവാക്കളെ MDMA രാസലഹരിയുമായി പിടികൂടി. പനങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇവരെ പിടികൂടിയത്. വാർത്തയിലേക്ക്. മരട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ അന്യസംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന ക്യാമ്പുകളുണ്ട്. ഇവിടെ വിവിധങ്ങളായ ഒത്തിരിയേറെ ഹോട്ടലുകളുണ്ട്. ഇവിടെ എല്ലാം ശക്തമായ പരിശോധന എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. മയക്കുമരുന്നിന് ഉപയോഗത്തിനെതിരെ കേരളത്തിലാകമാനം ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ബോധവൽക്കരണങ്ങൾ ഓരോ സ്ഥാപനങ്ങളിലും നടത്തുകയും ജനങ്ങൾക്കെതിരെ ബോധവൽക്കരിക്കപ്പെട്ടു വരികയും ചെയ്യുകയാണ്. കൊച്ചിൻ സിറ്റിയിൽ മയക്കുമരുന്നിൻ്റെ വ്യാപാരവും ഉപയോഗവും തടയുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട കൊച്ചി പോലീസ് സിറ്റി കമ്മീഷണർ അവരുടെ നിർദ്ദേശത്തോടുന്ന് ഓരോ പോലീസ് സ്റ്റേഷനുകളിലും പോലീസുകാർ അതിശക്തമായ റെയ്ഡുകൾ നടത്തുകയും ഒരുപാട് ഡിറ്റക്ഷൻ നടത്തുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ 4-5 മാസക്കാലമായിട്ട് പനങ്ങാട് പോലീസ് ഒരുപാട് കേസുകൾ പിടിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി കുട്ടികളുടെ ഉപയോഗം, കുട്ടികൾ മീൻസ് 18, 19, 20 വയസ്സുള്ള ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ കൈവശം മയക്കുമരുന്ന് വയ്ക്കുകയും അത് ഉപയോഗിക്കുകയും അതിന് വ്യാപാരം നടത്തുകയും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളായിട്ട് 50-ഓളം കേസുകൾ ഓരോ മാസവും പിടിക്കുന്നുണ്ട്. ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കാനാണ് നമുക്ക് ഓഫീഷ്യലായിട്ടുള്ള ആഹ്വാനം ഉള്ളത്. അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളതാണ് ഇന്നലെ പനങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ പിടിച്ച കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഡിറ്റക്ഷൻ ഓഫ് MDMA. മരടിൽ മയക്കുമരുന്നിനെതിരെ വ്യാപകമായിട്ടുള്ള ക്യാമ്പയിനുകളും പ്രതിഷേധങ്ങളും നടക്കുമ്പോഴാണ് രണ്ട് യുവാക്കളെ MDMA പോലുള്ള രാസ ലഹരി വസ്തുക്കളോടുകൂടി പിടികൂടിയത്. പോലീസ് ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ടാണ് ഇവരെ പിടികൂടിയാൻ സാധിച്ചത്. ലൈഫ് കൊച്ചിക്ക് വേണ്ടി മരടിൽ നിന്നും റിപ്പോർട്ടർ സുബീഷ് ലാൽ, ദി ടൂർ.